നമസ്കാരം എന്നെ ചോദ്യം ചെയ്യുമെന്ന പൂതി മനസ്സിലിരിക്കട്ടെ മുഖ്യന്റെ വാക്കുകൾക്ക് മുന്നിൽ ഇപ്പോൾ അക്കിടി പറ്റിയിരിക്കുന്നത് വിജിലൻസിനാണ് ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ലാറ്റ് പദ്ധതിയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് വിജിലൻസ് ഈ വാക്കുകൊണ്ട് തളർന്നു പോയത് സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് തങ്ങളോടാണോ അതോ ഇനി മാധ്യമങ്ങളോടാണോ എന്ന സംശയത്തിലാണ് വിജിലൻസ് ലൈഫ് മിഷനിൽ കേന്ദ്ര സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷമായിരുന്നു വിജിലൻസിനെ ഇറക്കി മുഖ്യൻ തടിയുരാൻ ശ്രമിച്ചത് ലൈഫ് മിഷന്റെ ഭാഗമായ വടക്കാഞ്ചേരി പാർപ്പിട പദ്ധതിയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുന്നതും സി ബി ഐ എത്തുമെന്ന ഭയത്തിൽ തന്നെയായിരുന്നു അങ്ങനെ എല്ലാത്തിനും പണി കൊടുത്തുകൊണ്ട് സി ബി ഐ എത്തി കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ ലൈഫ് മിഷനെക്കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് കീഴിൽ തന്നെയുള്ള വിജിലൻസ് അന്വേഷിക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അതേസമയം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സി ബി ഐ വരുന്നതിനുള്ള അന്വേഷണ സാധ്യത തടയാനാണെന്ന ആരോപണത്തെ കുറിച്ച് പത്രസമ്മേളനത്തിൽ ശുഭിതനായി മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു ഇത് വളരെയേറെ ചർച്ചകൾക്ക് പുതുമാനവും നൽകി ലൈഫ് മിഷനിൽ പിണറായി സർക്കാരിനെ തടയ്ക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് ബി ജെ പിയുടെ പദ്ധതി ഇതിനു വേണ്ടി കൂടിയാണ് സി ബി ഐയെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തന്നെ കേന്ദ്രം ഇറക്കുന്നത് ലൈഫ് മിഷനിൽ അഴിമതി നിരോധന നിയമം ലംഘിക്കപ്പെട്ടോ എന്ന പ്രാഥമിക അന്വേഷണത്തിനാണ് വിജിലൻസ് ഡയറക്ടർക്ക് അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി വടക്കാഞ്ചേരി ഫ്ലാറ്റ് സമുച്ചയം സംബന്ധിച്ച ആരോപണങ്ങൾ അതുപോലെ തന്നെ മൊത്തത്തിൽ പദ്ധതിക്കെതിരെ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ സുതാര്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ ഉണ്ടാകും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ദുബായ് ആസ്ഥാനമായ റെഡ് ക്രോസിന് നൽകിയ ഇരുപത് കോടി രൂപയിൽ നാലു കോടി സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് കമ്മീഷനായി തന്നെ ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് അന്വേഷണം വിജിലൻസിന് കൈമാറിയത് അതേസമയം ലൈഫ് മിഷൻ അടക്കമുള്ള അഴിമതി കേസുകളിൽ സി ബി ഐ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഇതിനുള്ള തീരുമാനം തത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാരത്തോടെ കേസിൽ സി ബി ഐ അന്വേഷണം വന്നിരിക്കുകയാണിപ്പോൾ കസ്റ്റംസും ഇ ഡിയും അന്വേഷിക്കുന്ന കേസുകളിലെ ക്രിമിനൽ ഗൂഢാലോചനയും മറ്റുമാകും സി ബി ഐ ഇപ്പോൾ പരിശോധിക്കുക സ്വർണക്കടത്തിന് ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് വിദേശ നയതന്ത്ര ചട്ടങ്ങളും ലംഘിച്ചു ഇതിൽ എല്ലാം കേസെടുക്കാൻ സി ബി ഐക്ക് കഴിയും ഈ സാഹചര്യത്തിലാണ് സി ബി ഐയുടെ സാധ്യതകൾ കേന്ദ്രം പരിശോധിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മന്ത്രി കെ ടി ജലീൽ എം ശിവശങ്കർ ബിനീഷ് കോടിയേരി എന്നിവർ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായേക്കും എന്ന സൂചനകൾ പുറത്തു വരികയാണ് ഇതിനുവേണ്ടി തന്നെയാണ് സി ബി ഐയെ കേന്ദ്രം കൊണ്ടുവരുന്നത് മന്ത്രി ഇ പി ജയരാജന്റെ മകനെതിരെയും ആരോപണങ്ങളുണ്ട് ഇതും സി ബി ഐ പരിശോധിക്കും